ഇപ്പോൾ സിനിമകൾ വീണ്ടും റിലീസിനെത്തുന്ന കാലമാണല്ലോ. നല്ല സിനിമകൾ വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കാനും ആ സിനിമകൾ നൽകുന്ന തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സിനിമയുടെ ക്രിയേറ്റേഴ്സ് ഇപ്പോഴും ശ്രമിക്കാറുണ്ട്. 25 വർഷങ്ങൾക്ക് ശേഷം സ്പടികം വീണ്ടും തിയേറ്ററുകളിൽ എത്തി. വിജയുടെ കാവലനും വീണ്ടും ആരാധകർക്കായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. 2022 പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങി. അതിൽ ജനുവരിയിലെത്തിയ ഒരു ന്യൂഇയർ ഗിഫ്റ്റ് തന്നെയായിരുന്നു വിനീത് ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച ഹൃദയം. പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരപുത്രൻ പ്രണവ് മോഹൻലാൽ ആണ് ചിത്രത്തിൽ നിറഞ്ഞാടിയത്. നായികമാരായി കല്യാണി പ്രിയദർശനും ദർശന രാജേന്ദ്രനും. പ്രണയാർദ്രമായ ഒരു സിനിമ തന്നെയായിരുന്നു ഹൃദയം. ഇന്നും പ്രേക്ഷകർ കാണാൻ ഇഷ്ടപ്പെടുന്നു. ഒന്നുകൂടെ തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും. തിയേറ്ററിൽ ഈ സിനിമ കണ്ടില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചവരും ഉണ്ടാകും. എന്നാ വിഷമിക്കേണ്ട, വാലന്റൈൻസ് ഡേ ആയ ഫെബ്രുവരി 14 ഹൃദയം വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തുന്നു. ഹിയർ കംസ് ദി ഡെക്കേഡ്സ് ലവ് സ്റ്റോറി വൺസ് അഗെയിൻ ഓൺ ദിസ് വാലന്റൈൻസ് ഡേ. കം ടേക്ക് എ വാക്ക് ഡൗൺ ദി മെമ്മറി ലൈൻ വൺ മോർ ടൈം. ഇതാണ് ഹൃദയം സിനിമ ആസ്വദിച്ചവരോട് അണിയറ പ്രവർത്തകർ പറയുന്നത്. ഒരിക്കൽ കൂടി ആ സിനിമയോടൊപ്പം തിയേറ്ററിൽ സഞ്ചരിക്കാൻ ഒരവസരമാണ് ഈ പ്രണയ ദിനത്തിൽ നമുക്കായി ഒരുക്കുന്നത്. ജനുവരി 21, 2022 റിലീസിനെത്തിയ ചിത്രം ഒരു വർഷത്തിന് ഇപ്പുറവും അതേ ഫ്രഷ്നെസ്സോടുകൂടി നമ്മുടെ മനസ്സുകളിൽ നിൽക്കുന്നു. ചിത്രത്തിലെ ഗാനങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഹിഷാം അബ്ദുൾ വഹാബ് എന്ന സംഗീത സംവിധായകൻ അത്ര മനോഹരമായിട്ടാണ് ചിത്രത്തിലെ 15 പാട്ടുകളും ഒരുക്കിയിരിക്കുന്നത്. ഹൃദയത്തിന്റെ റിലീസിന് മുൻപേ തന്നെ എത്തിയതാണ് ദർശന എന്ന ഗാനം. ആ ഗാനം ഇന്നും നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ തുടരുന്നു. മറ്റു ഗാനങ്ങളും അതുപോലെ തന്നെയാണ്. പൊട്ടുതൊട്ട പൗർണമിയും പുതിയ ലോകവും എല്ലാം നമ്മളെ സംഗീതാസ്വാദനത്തിന്റെ മറ്റൊരു ലോകത്തേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്നു. മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡും ഹിഷാം അബ്ദുൾ വഹാബിനെ തേടിയെത്തി. ഹൃദയം എന്ന സിനിമയ്ക്കും ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു. ഇത്രയുമൊക്കെ പ്രേക്ഷകർ ഹൃദയം എന്ന ഈ സിനിമയെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാകാം ഇത്രയും പ്രത്യേകതകളുള്ള ഒരു ദിവസം തന്നെ ഹൃദയം നമ്മളിലേക്ക് ഒന്നും കൂടി എത്തുന്നത്. കാമുകി കാമുകന്മാർക്ക് വാലന്റൈൻസ് ഡേ കളറാക്കാൻ ഒരു സിനിമയ്ക്കൊക്കെ അന്നത്തെ ദിവസം പോകാൻ എന്തായാലും പ്ലാൻ ഉണ്ടാകും. അപ്പൊ പിന്നെ ഹൃദയത്തിന്റെ കാര്യം മറക്കണ്ട. അരുണിന്റെയും ദർശനയുടെയും നിത്യയുടെയും പ്രണയം കണ്ടാസ്വദിക്കുകയും ചെയ്യാം. 4 പ്രധാന സ്ഥലങ്ങളിലാണ് ചിത്രം വാലന്റൈൻസ് ഡേക്ക് എത്തുന്നത്. കൊച്ചിയിലും കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും ചെന്നൈയിലുമാണ് ഹൃദയം റീറിലീസ് ചെയ്യുന്നത്. കൊച്ചിയിൽ നമ്മുടെ PVRൽ വാലന്റൈൻസ് ഡേക്ക് എന്തായാലും ചിത്രം പ്രദർശനത്തിനുണ്ടാകും. കൊച്ചി കറങ്ങുന്ന കൂട്ടത്തിൽ PVRലേക്ക് പോകാൻ എന്തായാലും മറക്കണ്ട. സോ ഹിയർ കംസ് ദി ഡെക്കേഡ്സ് ലവ് സ്റ്റോറി വൺസ് അഗെയിൻ ഓൺ ദിസ് വാലന്റൈൻസ് ഡേ. കം ടേക്ക് എ വാക്ക് ഡൗൺ ദി മെമ്മറി ലൈൻ വൺ മോർ ടൈം.